ഫുഡ് ആൻഡ് ടിപ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ മണി പ്ലാന്റിൻ്റെ വലിയൊരു കളക്ഷനാണ് കാണിക്കുന്നത്. അതും തെങ്ങിൻതോപ്പിലുള്ള കളക്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അത് അവിടെ തന്നെ ഉണ്ടായി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ എങ്ങനെ കണ്ടതെന്നും ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പ്ലാന്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് തന്നെ കണ്ടിട്ട് വണ്ടറടിച്ചു പോയൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും, അപ്പോൾ ഇത് ഇങ്ങനെ അധികം ഒന്നും കാണാത്തവരും ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാത്തവർക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ വെച്ച് ഇത് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നും അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു തെങ്ങും അതുപോലെ അടയ്ക്കൊക്കെ ഉള്ളൊരു തോട്ടാണിത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇങ്ങോട്ട് പോവുക എങ്ങനെയാണെന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ചെറിയ അരുവിയും ചാലൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ഒരു കുളം ഉണ്ട്, അതിലേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് നീന്തലൊക്കെ പഠിക്കാൻ. ഇതാണ് ആ കുളം, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. തെങ്ങും കവുങ്ങും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ഒന്നും ഉണ്ട് എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം വന്നപ്പോൾ കുട്ടികളൊക്കെ കൂടെ ഇങ്ങനെ പറിച്ച് വലിച്ച് കൊണ്ടുപോകുന്നു, ഒരുപാട് താത്താരൊക്കെ പറിച്ച് ചാക്കിലൊക്കെ ആക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാണ് ഞാനിവിടെ ഉള്ളത് കണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല പച്ചപ്പുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ ഒരുപാട് ഇപ്പോൾ ഇതുമലൊക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പുറത്തും വെക്കാം, അതുകൊണ്ട് തന്നെ വെയിലും തട്ടാത്തതുകൊണ്ട് ഫ്രഷാണ് ഇതിൻ്റെ എല്ലാ ലീവ്സും കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ താഴെ മുഴുവൻ മണി പ്ലാന്റാണ്. ഞാൻ തന്നെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ഒരുപാട് പൈസ എടുത്തിട്ട് ചെറിയ പ്ലാന്റൊക്കെ 50 രൂപക്കൊക്കെ ഞാൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നല്ലോ ഇങ്ങനെ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലിപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഇത് വൈറ്റും അതുപോലെ വൈറ്റും ഒരുപാട് കലർന്നിട്ടുള്ള പ്ലാന്റും ഉണ്ട്, ഗ്രീനും മാത്രമുള്ള പ്ലാന്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടക്കൻ്റെ മരത്തുമ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. വലിയ ലീഫുള്ളതുകൊണ്ട് അപ്പോൾ ചെറുതാണ്, ക്യൂട്ടായിട്ട് ഒന്നും കൂടെ ഭംഗി കാണാൻ. അപ്പോൾ ഞാനിതിൽ നിന്ന് കളക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു തെങ്ങിൻ്റെ ഇതുമ്മ കൂടെയാണ് പോയിട്ടുള്ളത്. കാര്യമായിട്ട് തെങ്ങുമ്പോൾ ചെറിയ ചെറിയ പ്ലാന്റൊക്കെ തെങ്ങുമ്മ കൂടെയാണ്, മൊത്തത്തിൽ വള്ളി കെട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിന് തന്നെ പൊട്ടി മുളച്ചിട്ട് ചെറിയ ചെറിയ പ്ലാന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ നല്ല ഭംഗിയില്ലേ ഇവിടെയൊക്കെ കാണാൻ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇത്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററെ കല്യാണം കഴിച്ച അവിടെ ഉള്ള അടുത്തുള്ള ഒരു തോട്ടാണ് കേട്ടോ. അവിടെ ഇവിടെ എല്ലാവരും വന്ന് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചാക്ക് കണക്കിന് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ചിലപ്പം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാവും. ഇപ്പോൾ ഇതൊരു ട്രെൻഡാണല്ലോ. അപ്പോൾ ഇതൊക്കെ നോക്കാം എന്ത് ഭംഗിയാണ് കാണാനല്ലേ. വലിയ ലീഫാണ്, ലീഫിനൊന്നും ഒരു ഡാമേജും ഇല്ല, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ വെയിലധികം തട്ടില്ല, നല്ല ഒരു ഇതുണ്ടല്ലോ വളരാനുള്ള. അപ്പോൾ അതാ ഞാനിത് പറിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ പ്ലാന്റാട്ടോ ഇതൊന്ന് പറിച്ച് വലിയ വലിയ വള്ളിയിൽ നിന്ന് നല്ല ഫ്രഷ് ലീഫ് നോക്കിയിട്ട് അതിൻ്റെ ആ തലപ്പ് ഭാഗം നോക്കിയിട്ടാണ് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ കളക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ വേരോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ അത് വെള്ളത്തിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മണ്ണിൽ വെക്കുന്നേക്കും നന്നായിട്ട് ഫ്രഷായി നിൽക്കുക, എപ്പോഴും വെള്ളത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ഇതൊക്കെ കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഇപ്പം ഞാൻ എടുത്ത ഇതിൻ്റെ രണ്ട് ഇതുപോലത്തെ രണ്ടെണ്ണത്തിന് 50 രൂപ വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ചധികം വാങ്ങിയിട്ടോ, വെറുതെ പൈസ കളഞ്ഞ പോലെയായി. ഞാൻ അറിഞ്ഞില്ല ഇതിവിടെ ഉണ്ടെന്ന്. ഇത് ഒരുപാടായത്ര ഇവിടെ ഞാൻ സൗദിയിലായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറച്ചായി. അപ്പോൾ നമ്മൾ അറിയാൻ ഒത്തിരി വൈകിപ്പോയി. അപ്പോൾ എന്നാ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ മക്കളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അറിയില്ലായിരുന്നു നിങ്ങൾക്കിത് വേണം എന്നുള്ളത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത് സംഭവം കണ്ട നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മലപ്പുറം ഏരിയയിലാണ് ഇങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഫ്രഷായിട്ടുള്ളത് തെങ്ങുമ്മേ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അതിൻ്റെ വള്ളി പടർന്നിട്ടുണ്ട്. അപ്പോൾ അതുമ്മ ഉണ്ടായിട്ടുള്ള പ്ലാന്റാണ് ഒന്നും കൂടെ ഫ്രഷായിട്ട്. നമുക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നത് അവിടെ നിന്നാണ്, നല്ല ഫ്രഷായി എടുക്കുകയും ചെയ്യാം. നിങ്ങൾ കണ്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഒരുപാട് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചധികം കൊണ്ടുവന്ന് വീട്ടിൽ കളക്ട് ചെയ്ത് വെച്ചു, പ്ലാന്റ് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അത് എങ്ങനെയാണ് സെറ്റാക്കിയിട്ടുള്ളതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് പേര് പൈസ കൊടുത്തിട്ടൊക്കെ ഇത് വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ലീഫ് ചില ലീഫുമ്പോൾ നല്ല വൈറ്റ് ഉണ്ട്, ചിലത് ഫ്രഷ് ഗ്രീനിഷ് ആയിട്ടാണ് ചിലതൊക്കെ. അപ്പോൾ നമുക്ക് പോട്ടിലൊക്കെ നല്ല വെള്ളത്തിലൊക്കെ ആക്കി വെക്കുമ്പോൾ നല്ല വൈറ്റ് ഉള്ളത് വേറെ വെക്കാം ഒരു കൂട്ടത്തിൽ, അതുപോലെ ഗ്രീനായിട്ടുള്ള വേറെയും വെക്കാം. അങ്ങനെ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്, മിക്സഡ് ആയിട്ടും വെക്കാം.
അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ പോർട്ടലിലേക്കുള്ളത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം ഇവിടുന്ന്. അപ്പോൾ ഞാനിത് ഇത്രയാണ് ഇവിടുന്ന് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഇത് കാണാൻ, ഇത് ഇതിൻ്റെ അകത്താണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അടക്ക പറിക്കാനൊക്കെ ആൾക്കാർ വന്നിട്ട് അവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തു. കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ നീന്തൽ പഠിച്ചതും ചാടിയതൊക്കെ ഈ വളത്തിൽ വന്നിട്ടാണ്. ഹസ്ബൻഡും മക്കളും അതുപോലെ ഹസ്ബൻഡും സിസ്റ്ററും മക്കളൊക്കെ കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാറ് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരിക കേട്ടോ. മലപ്പുറം ഏരിയയിലാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാനിതിവിടെ ഇത് കളക്ട് ചെയ്ത് ഞാനിത് ഇങ്ങനെ ഒരു പോർട്ടിലാണ് വെച്ചിട്ടുള്ളത്. വെള്ളം നിൽക്കുന്ന ഒരു പോർട്ടിൽ ബേബി മെറ്റലുണ്ടല്ലോ, നമ്മൾ മെറ്റലില്ലേ, നിങ്ങൾക്ക് അക്വേറിയത്തിൽ കല്ല് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ എനിക്കൊന്നും കൂടെ ഒരു ഇതായി തോന്നിയത് ബേബി മെറ്റലിലിടുമ്പോൾ അതിൽ തന്നെ നമുക്ക് പ്ലാന്റ് ചെയ്ത് വെക്കാം മണ്ണിൽ വെക്കും പോലെ. അപ്പോൾ ആദ്യം ഞാനും മെറ്റൽ വെച്ചിട്ട് പിന്നെ അതിലേക്ക് പ്ലാന്റ് ചെയ്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് വെക്കുക ചെയ്തേട്ടോ. ഇപ്പോഴും നല്ല ഫ്രഷായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞാനിത് കണ്ടപ്പോഴേ വണ്ടറടിച്ചിട്ടുണ്ട്, ഇത്രയും മണി പ്ലാന്റുകൾ അവിടെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എത്ര ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അതുപോലെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സ്ഥലം കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.